Kerala Bankile Niyamanangal PSC-ku Vittathayi Sahakarana Mantri VN Vasavan. Kochiyil Nadakkunna Sahakarana Expoil Kerala Bank Pavilion Sandarshicha Shesham Sansarikkukayayirunnu Mantri. Kerala Bankinte Roopeekaranavum Valarchayum Anavaranam Cheyyunna Digital Show Sahakarana Expoile Pradhana Aakarshanangalil Onnaanu. ആദ്യഘട്ടമായി കേരള ബാങ്കിലെ 300 ഒഴിവുകളാണ് പിഎസ്സിക്ക് റിപ്പോർട്ട് ചെയ്തതെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. നിയമന നടപടികൾ ആരംഭിക്കുന്നതോടെ ഒഴിവുകളുടെ എണ്ണം 1000 ആകും. റിപ്പോർട്ട് പിഎസ്സിക്ക് കേരള ബാങ്ക് കൈമാറി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ 500 താഴെ ഓൾറെഡി വേക്കൻസി ഉണ്ട്. അതിന്റെ പ്രൊമോഷൻ എല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. സമീപകാല ഭാവിയിൽ വരാനിടയുള്ളതോടെ കൂടി പ്രതീക്ഷയോട് കൂടി ഞങ്ങളിപ്പോൾ പിഎസ്സിക്ക് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. കേരള ബാങ്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷം 5631 കോടി രൂപയുടെ അധിക വളർച്ച കൈവരിച്ചു. സംസ്ഥാനത്തെ ഒന്നാമത്തെ ബാങ്കായി കേരള ബാങ്കിനെ ഉയർത്തുകയാണ് ലക്ഷ്യം. ബി ദ നമ്പർ വൺ ക്യാമ്പയിൻ വൻ വിജയമാണെന്നും മന്ത്രി അറിയിച്ചു. സഹകരണ എക്സ്പോയിലെ കേരള ബാങ്ക് പവലിയൻ മന്ത്രി സന്ദർശിച്ചു. പവലിയനിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ഡിജിറ്റൽ ഷോ. കേരള ബാങ്ക് കേരളത്തിന്റെ ബാങ്കിംഗ് രംഗത്ത് സമൂലമായ മാറ്റങ്ങൾക്ക് വഴിതെളിച്ചുകൊണ്ട് വിജയകരമായി മുന്നോട്ട്. 2016 കേരള ബാങ്ക് എന്ന ആശയം രൂപീകൃതമായി. ഒന്നാം പിണറായി സർക്കാരിന്റെ പ്രഥമ നയ പ്രഖ്യാപന പ്രസംഗത്തിൽ കേരള ബാങ്ക് ഇടം പിടിച്ചു. ലാഭത്തിന് മുൻതൂക്കം നൽകാതെ സേവനത്തിന് പ്രാധാന്യം നൽകി അഭിമാനമായ കേരളത്തിന്റെ സ്വന്തം ബാങ്ക്. കേരള ബാങ്കിന്റെ രൂപീകരണവും വളർച്ചയും സംബന്ധിച്ച് പൊതുജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമെന്ന് ചെയർമാൻ ഗോപി കോട്ടമുറിക്കൽ പറഞ്ഞു. ഊരാളുങ്കൽ ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സഹകരണ സ്ഥാപനങ്ങൾക്കെല്ലാം ഈ വികസന പ്രക്രിയയ്ക്ക് കേരള ബാങ്ക് എങ്ങനെ സാമ്പത്തിക സഹായം നൽകുന്നു എന്നുള്ള വിവിധ മേഖലകളെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. അതാണ് യഥാർത്ഥത്തിൽ ഈ 3-day ഷോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സഹകരണ എക്സ്പോയിലെ കേരള ബാങ്ക് പവലിയൻ സന്ദർശിക്കാൻ ദിവസേന നിരവധി പേരാണ് എത്തുന്നത്. കൈരളി ന്യൂസ്, കൊച്ചി.